ഓക്കെ അടുത്ത് നമുക്ക് പറയാനുള്ള ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ഓഫ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റികൾ സെലക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ക്രൈറ്റീരിയയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഫസ്റ്റ് വൺ പറയുന്നത് സേഫ്റ്റി സെക്കൻഡ് വൺ ലിക്വിഡിറ്റി തേർഡ് വൺ പ്രോഫിറ്റബിലിറ്റി ഫോർത്ത് വൺ മെച്യൂരിറ്റി ഫിഫ്ത്ത് വൺ ടാക്സബിലിറ്റി മാർക്കറ്റബിൾ സെക്യൂരിറ്റികൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്ന് സേഫ്റ്റി സെക്കൻഡ് വൺ ലിക്വിഡിറ്റി തേർഡ് വൺ പ്രോഫിറ്റബിലിറ്റി ഫോർത്ത് വൺ മെച്യൂരിറ്റി ഫിഫ്ത്ത് വൺ ടാക്സബിലിറ്റി അപ്പോൾ അതിൽ ആദ്യത്തെ പറയുന്നത് സേഫ്റ്റി എന്താണ് സേഫ്റ്റി എന്ന് നോക്കാം ക്യാഷ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ടു ഏൺ സം റിട്ടേൺ ഓൺ സർപ്ലസ് ക്യാഷ് ബട്ട് ഇഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് സേഫ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് അലോങ് വിത്ത് റിട്ടേൺ വിൽ ബി ലോസ്റ്റ് ഹെൻസ് ദ ഫേം ഷുഡ് ഇൻവെസ്റ്റ് ഓൺലി ഇൻ വെരി സേഫ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ദ ഫേം ഷുഡ് ഇൻവെസ്റ്റ് ഇൻ ഡോസ് സെക്യൂരിറ്റീസ് വേർ ദ റിസ്ക് ഓഫ് ഡീഫോൾട്ട് ഓർ ഫെയിലിയർ അറ്റ് ദ ടൈം വെൻ നീഡഡ് ഈസ് മിനിമം റിസ്ക് ആൻഡ് റിട്ടേൺ ഗോ ഇൻ ദ സെയിം ഡയറക്ഷൻ അതായത് ഇവിടെ എന്താ പറഞ്ഞു വെച്ചാൽ ക്യാഷ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ക്യാഷ് എന്ന് പറയുന്നത് മാർക്കറ്റബിൾ സെക്യൂരിറ്റികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ടു ഏൺ സം റിട്ടേൺ ഓൺ സർപ്ലസ് ക്യാഷ് കുറച്ച് റിട്ടേൺ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർപ്ലസ് ക്യാഷ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റബിൾ സെക്യൂരിറ്റികളിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ക്യാഷ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റികളിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്നാൽ ടു ഏൺ സം റിട്ടേൺ ഓർ സർപ്ലസ് ക്യാഷ് സർപ്ലസ് ക്യാഷ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിട്ടേൺ നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ ആണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റികളിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബട്ട് ഇഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് അല്ല എന്നെങ്കിൽ ദ പ്രിൻസിപ്പൽ എമൗണ്ട് അലോങ് വിത്ത് ദ റിട്ടേൺ വിൽ ബി ലോസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ടും അതിൻ്റെ റിട്ടേണും എന്ത് ചെയ്യപ്പെടും നഷ്ടപ്പെടും ബട്ട് ഇഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടും അതിൻ്റെ റിട്ടേണും നഷ്ടപ്പെടും ഹെൻസ് ദ ഫേം ഷുഡ് ഇൻവെസ്റ്റ് ഓൺലി ഇൻ വെരി സേഫ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ടുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റികളിൽ മാത്രമേ ഫേം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുകയുള്ളൂ ദ ഫേം ഷുഡ് ഇൻവെസ്റ്റ് ഇൻ ഡോസ് സെക്യൂരിറ്റീസ് വേർ ദ റിസ്ക് ഓഫ് ഡീഫോൾട്ട് ഓർ ഫെയിലിയർ അറ്റ് ദ ടൈം വെൻ നീഡഡ് ഈസ് മിനിമം ദ ഫേം ഷുഡ് ഇൻവെസ്റ്റ് ഇൻ ഡോസ് സെക്യൂരിറ്റീസ് ഫേം ഇൻവെസ്റ്റ് ചെയ്യേണ്ട സെക്യൂരിറ്റികൾ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേർ ദ റിസ്ക് ഓഫ് ഡീഫോൾട്ട് ഓർ ഫെയിലിയർ അറ്റ് ദ ടൈം വെൻ നീഡഡ് ഈസ് മിനിമം ദ റിസ്ക് ആൻഡ് റിട്ടേൺ ഗോ ഇൻ ദ സെയിം ഡയറക്ഷൻ റിസ്ക്കും റിട്ടേണും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത് സോ ദ ഫേം ഷുഡ് ഇൻവെസ്റ്റ് ഇൻ ഡോസ് സെക്യൂരിറ്റീസ് വേർ ദ റിസ്ക് ഓഫ് ഡീഫോൾട്ട് ഓർ ഫെയിലിയർ അറ്റ് ദ ടൈം വെൻ നീഡഡ് ഈസ് മിനിമം അതായത് റിസ്ക്കും ഡീഫോൾട്ടും മിനിമം ആയിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞ റിസ്ക്കും അതുപോലെ തന്നെ ഡീഫോൾട്ടും ഉള്ള സെക്യൂരിറ്റികളിലായിരിക്കണം ഫേം എന്നുള്ളത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സോ ദ ക്യാഷ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ടു ഏൺ സം റിട്ടേൺ ഓൺ സർപ്ലസ് ക്യാഷ് സർപ്ലസ് ക്യാഷിൽ നിന്നും റിട്ടേൺ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റബിൾ സെക്യൂരിറ്റികളിലാണ് ക്യാഷ് എന്നുള്ളത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബട്ട് ഇഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് സേഫ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് അലോങ് വിത്ത് ദ റിട്ടേൺ വിൽ ബി ലോസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ടും റിട്ടേണും എന്ത് ചെയ്യപ്പെടും നഷ്ടപ്പെടും നെക്സ്റ്റ് ലിക്വിഡിറ്റി ഓർ മാർക്കറ്റബിലിറ്റി എന്താണ് ലിക്വിഡിറ്റി ഓർ മാർക്കറ്റബിലിറ്റി നോക്കാം ലിക്വിഡിറ്റി മീൻസ് ദ എബിലിറ്റി ടു കൺവേർട്ട് എ സെക്യൂരിറ്റി ഇൻ ടു ക്യാഷ് ക്വിക്ക്ലി വിത്തൗട്ട് മച്ച് ലോസ് ഓഫ് വാല്യൂ അതായത് കൂടുതൽ നഷ്ടമില്ലാതെ അല്ലെങ്കിൽ വാല്യൂവിൽ നഷ്ടം വരാതെ ക്യുക്കായിട്ട് ക്യാഷിലേക്ക് ഒരു സെക്യൂരിറ്റിയെ കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് അതിൻ്റെ ലിക്വിഡിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇഫ് എ ഫേം ഇൻവെസ്റ്റ് ഇൻ സെക്യൂരിറ്റീസ് വിച്ച് ടേക്ക് സം ടൈം ഫോർ റിയലൈസേഷൻ ദെൻ ദർ മേ ബി ഷോർട്ടേജ് ഓഫ് ക്യാഷ് ഇഫ് എ ഫേം ഇൻവെസ്റ്റ് ഇൻ സെക്യൂരിറ്റീസ് സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിയലൈസ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും സോ ദർ മേ ബി ഷോർട്ടേജ് ഓഫ് ക്യാഷ് ക്യാഷിൻ്റെ ഷോർട്ടേജ് അവിടെ ഉണ്ടാവും ദ ഫേം കനോട്ട് മീറ്റ് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഫേമിന് അതിൻ്റെ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് മീറ്റ് ചെയ്യാൻ കഴിയില്ല സോ ദിസ് വിൽ അഫക്റ്റ് ദ ക്രെഡിറ്റ് റേറ്റിംഗ് ഓഫ് ദ ഫേം അഡ്വേഴ്സ്ലി ഫേമിൻ്റെ ക്രെഡിറ്റ് റേറ്റിങ്ങിനെ അത് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കൺവേർട്ട് എ സെക്യൂരിറ്റി ഇൻ ടു ക്യാഷ് ഒരു സെക്യൂരിറ്റിയെ ക്യാഷിലേക്ക് ക്വിക്കായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വിത്തൗട്ട് മച്ച് ലോസ് ഓഫ് വാല്യൂ കൂടുതൽ വാല്യൂ നഷ്ടപ്പെടാതെ അതിനെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇഫ് എ ഫേം ഇൻവെസ്റ്റ് ഇൻ സെക്യൂരിറ്റീസ് സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വിച്ച് ടേക്ക് സം ടൈം ഫോർ റിയലൈസേഷൻ അത് റിയലൈസേഷന് കുറച്ച് സമയമെടുക്കുകയും ദെൻ ദർ മേ ബി ഷോർട്ടേജ് ഓഫ് ക്യാഷ് ക്യാഷിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവുകയും ചെയ്യും ദ ഫേം കനോട്ട് മീറ്റ് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല സോ ദിസ് വിൽ അഫക്റ്റ് ദ ക്രെഡിറ്റ് റേറ്റിംഗ് ഓഫ് ദ ഫേം അഡ്വേഴ്സ്ലി ഫേമിൻ്റെ ക്രെഡിറ്റ് റേറ്റിങ്ങിനെ അത് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും നെക്സ്റ്റ് വൺ പറയുന്നത് പ്രോഫിറ്റബിലിറ്റിയാണ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ജനറലി എ ഫേം വുഡ് ലൈക്ക് ടു സെലക്ട് ദ സെക്യൂരിറ്റീസ് വിച്ച് ഗിവ് എ ഹയ്യർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ ഉയർന്ന റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റികളാണ് ജനറലി ഒരു ഫേം സെലക്ട് ചെയ്യുക ഹൗവർ ഇറ്റ് ഷുഡ് ബി റിമെമ്പേർഡ് ദാറ്റ് സേഫ്റ്റി ആൻഡ് ലിക്വിഡിറ്റി ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പ്രോഫിറ്റബിലിറ്റി
പ്രോഫിറ്റബിലിറ്റിയെ കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് സേഫ്റ്റിയും അതുപോലെ തന്നെ ലിക്വിഡിറ്റിയും ഇൻ ചൂസിങ് ദ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാർക്കറ്റബിൾ സെക്യൂരിറ്റികൾ ചൂസ് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി ആൻഡ് ലിക്വിഡിറ്റി ആർ മോർ ഇമ്പോർട്ടൻ്റ് ദാൻ പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റിയെക്കാട്ടിലും മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സേഫ്റ്റി ആൻഡ് ലിക്വിഡിറ്റിയാണ്. ഇറ്റ് ഷുഡ് ബി റിമെമ്പേർഡ് ദാറ്റ് സേഫ്റ്റി ആൻഡ് ലിക്വിഡിറ്റി ആർ മോർ ഇമ്പോർട്ടൻ്റ് ദാൻ പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റിയെക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സുരക്ഷിതത്വത്തിനും ലിക്വിഡിറ്റിക്കുമാണ്. മാർക്കറ്റബിൾ സെക്യൂരിറ്റികളെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്ത സമയത്ത് സേഫ്റ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. സോ സേഫ്റ്റി ആൻഡ് ലിക്വിഡിറ്റി ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റിയെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ളത് സേഫ്റ്റിക്കും ലിക്വിഡിറ്റിക്കുമാണ്. ജനറലി എ ഫേം വുഡ് ലൈക്ക് ടു സെലക്ട് ദ സെക്യൂരിറ്റീസ് വിച്ച് ഗിവ് ഹയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിൽ ഉയർന്ന റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റികളായിരിക്കും ഒരു ഫേം ജനറലി സെലക്ട് ചെയ്യുക. ഹവവർ ഇറ്റ് ഷുഡ് ബി റിമെമ്പേർഡ് ദാറ്റ് സേഫ്റ്റി ആൻഡ് ലിക്വിഡിറ്റി ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റിയെക്കാളും മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സേഫ്റ്റിയും ലിക്വിഡിറ്റിയുമാണ്. മാർക്കറ്റബിൾ സെക്യൂരിറ്റികളെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ചൂസ് ചെയ്ത സമയത്ത് സേഫ്റ്റിയും ലിക്വിഡിറ്റിയുമാണ് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് മെച്യൂരിറ്റി. മെച്യൂരിറ്റി ഓഫ് ദ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദ ലെങ്ത് ഓഫ് ദ ടൈം ഫോർ വിച്ച് ദ എക്സസ് ക്യാഷ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി അവൈലബിൾ. ഡിപ്പെൻഡിങ് അപ്പോൺ ദ നീഡ്സ് ഫേംസ് മേ ഇൻവെസ്റ്റ് ഫണ്ട്സ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഫോർ എ പീരിയഡ് റേഞ്ചിങ് എ ഡേ ടു 9 months. Although the longer maturity period give higher returns, the short period securities should be preferred. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെച്യൂരിറ്റി ഓഫ് ദ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. മാർക്കറ്റബിൾ സെക്യൂരിറ്റികളുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദ ലെങ്ത് ഓഫ് ദ ടൈം ഫോർ വിച്ച് ദ എക്സസ് ക്യാഷ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി അവൈലബിൾ. എക്സസ് ക്യാഷ് അവൈലബിൾ ആകുന്നത് വല്ല ലെങ്ത് ഓഫ് ടൈം വരെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൻ്റെ മെച്യൂരിറ്റി എന്നുള്ളത് മാച്ച് ചെയ്യപ്പെടും. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നീഡ്സ് ഫേംസ് മേ ഇൻവെസ്റ്റ് ഫണ്ട്സ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. നീഡ്സിനനുസരിച്ചിട്ട് ഫേംസ് എന്ത് ചെയ്യേണ്ടി വരും? മാർക്കറ്റബിൾ സെക്യൂരിറ്റികളിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഫോർ എ പീരിയഡ് റേഞ്ചിങ് എ ഡേ ടു 9 months. ഒരു മാസം, ഒരു ദിവസം മുതൽ 9 months വരെയുള്ള പീരീഡിലേക്ക് മാർക്കറ്റബിൾ സെക്യൂരിറ്റികളിൽ ഫേം അതിൻ്റെ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നീഡ്സിനനുസരിച്ചിട്ട് ഫേം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ആൾഡോ ദ ലോങ്ങർ മെച്യൂരിറ്റി പീരീഡ് ഗിവ് ഹയർ റിട്ടേൺസ്. ലോങ്ങർ മെച്യൂരിറ്റി പീരീഡുകൾ ഉയർന്ന റിട്ടേൺ പ്രൊവൈഡ് ചെയ്യും. ദ ഷോർട്ടർ പീരീഡ് സെക്യൂരിറ്റീസ് ഷുഡ് ബി പ്രിഫേർഡ്. ഷോർട്ടർ പീരീഡ് സെക്യൂരിറ്റികളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രിഫർ ചെയ്യേണ്ടത്. ലോങ്ങർ മെച്യൂരിറ്റി പീരീഡ് ഉയർന്ന റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഷോർട്ട് പീരീഡ് സെക്യൂരിറ്റീസാണ് പ്രിഫർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നീഡ്സ്, നീഡ്സിനനുസരിച്ചിട്ട് മാർക്കറ്റബിൾ പീരീഡ് എന്നുള്ളത് നോർമലി ഡേ ടു 9 months വരെ ആകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റബിൾ സെക്യൂരിറ്റി ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദ ലെങ്ത് ഓഫ് ടൈം. ലെങ്ത് ഓഫ് ടൈമുമായിട്ട് മാച്ച്ഡ് ആയിരിക്കണം. ഫോർ വിച്ച് ദ എക്സസ് ക്യാഷ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി അവൈലബിൾ. എക്സസ് ക്യാഷ് അവൈലബിൾ ആകുന്നത് വരെ, കയ്യിൽ അവൈലബിൾ ആകുന്നത് വരെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് നമ്മളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നോർമലി ഷോർട്ടർ പീരീഡിലേക്ക് ക്യാഷാക്കി മാറ്റാൻ കഴിയുന്ന മാർക്കറ്റബിൾ സെക്യൂരിറ്റികളായിരിക്കും ഹയർ റിട്ടേൺ ഉള്ള ലോങ്ങർ പീരീഡിനേക്കാളും ബെനിഫിഷ്യലായിട്ട് മാറുന്നത്. നെക്സ്റ്റ് ടാക്സബിലിറ്റി. എന്താണ് ടാക്സബിലിറ്റി നോക്കാം. ദിസ് റെഫേഴ്സ് ടു ദ ടാക്സ് ഇമ്പോസ് ഓൺ ദ ഏണിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിൻ്റെ ഏണിങ്ങിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ള ടാക്സിനെയാണ് നമ്മൾ ടാക്സബിലിറ്റി എന്ന് പറയുന്നത്. ടാക്സ് അഫക്ട്സ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ അഫക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ബിക്കോസ് ടാക്സ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ റിട്ടേൺ ഏൺഡ് ഓൺ ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏൺ ചെയ്തിട്ടുള്ള റിട്ടേണിൽ നിന്നുമാണ് ടാക്സ് എന്നുള്ളത് ഡിഡക്ട് ചെയ്യുന്നത്. ഹെൻസ് എ കമ്പനി ഹാസ് ടു സെലക്ട് ഓൺലി ദോസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വിച്ച് ആർ ടാക്സ് എക്സംപ്റ്റഡ്. ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റികൾ മാത്രമേ കമ്പനി സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഹെൻസ് എ കമ്പനി ഹാസ് ടു സെലക്ട് ഓൺലി ദോസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വിച്ച് ആർ ടാക്സ് എക്സംപ്റ്റഡ്. ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റികൾ മാത്രമാണ് കമ്പനി സെലക്ട് ചെയ്യാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ് ടാക്സബിലിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ടാക്സബിലിറ്റി റെഫേഴ്സ് ടു ദ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദ ഏണിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിൻ്റെ ഏണിങ്ങിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ള ടാക്സിനെയാണ് ടാക്സബിലിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദിസ് റെഫേഴ്സ് ടു ദ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദ ഏണിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിൻ്റെ ഏണിങ്ങിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ള ടാക്സിനെയാണ് നമ്മൾ ടാക്സബിലിറ്റി എന്ന് പറയുന്നത്. ടാക്സ് അഫക്ട്സ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ അഫക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ബിക്കോസ് ടാക്സ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ റിട്ടേൺ ഏൺഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഏൺ ചെയ്തിട്ടുള്ള റിട്ടേണിൽ നിന്നുമാണ് ടാക്സ് എന്നുള്ളത് ഡിഡക്ട് ചെയ്യുന്നത്. ഹെൻസ് എ കമ്പനി ഹാസ് ടു സെലക്ട് ഓൺലി ദോസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വിച്ച് ആർ ടാക്സ് എക്സംപ്റ്റഡ്. ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റികൾ മാത്രമേ കമ്പനി സെലക്ട് ചെയ്യാൻ പാടുകയുള്ളൂ. ടാക്സബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദ ഏണിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിൻ്റെ ഏണിങ്ങിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ള ടാക്സിനെയാണ് ടാക്സബിലിറ്റി എന്ന് പറയുന്നത്.
ടാക്സ് അഫക്ട്സ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ അഫക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ബിക്കോസ് ദ ടാക്സ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ റിട്ടേൺ ഏൺഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഏൺ ചെയ്തിട്ടുള്ള റിട്ടേണിൽ നിന്നുമാണ് ടാക്സ് എന്നുള്ളത് ഡിഡക്ട് ചെയ്യുന്നത്. ഹെൻസ് എ കമ്പനി ഹാസ് ടു സെലക്ട് ഓൺലി ദോസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വിച്ച് ആർ ടാക്സ് എക്സംപ്റ്റഡ്. ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റികൾ മാത്രമേ കമ്പനി സെലക്ട് ചെയ്യാൻ പാടുകയുള്ളൂ. നെക്സ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് സർപ്ലസ് ഫണ്ട്സ്. സർപ്ലസ് ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ടെമ്പററി ക്യാഷ് സർപ്ലസസ് ക്യാൻ ബി പ്രോഫിറ്റബിളി ഇൻവെസ്റ്റഡ് ഇൻ ദ ഫോളോയിങ്. ടെമ്പററി ആയിട്ടുള്ള ക്യാഷ് സർപ്ലസ് താഴെ പറയുന്ന കാര്യങ്ങളിലാണ് പ്രോഫിറ്റബിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിലൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ് ഇൻ ബാങ്ക്സ് ആൻഡ് അതർ സിമിലർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്കുകളിലും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഷോർട്ട് ടേം ഡെപ്പോസിറ്റുകളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ബാങ്കുകളിലും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഷോർട്ട് ടേം ഡെപ്പോസിറ്റുകളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഷോർട്ട് ടേം ഡെപ്റ്റ് മാർക്കറ്റ് ഇൻസ്ട്രുമെൻസ് ലൈക്ക് ട്രഷറി ബിൽസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എക്സെട്ര. ഷോർട്ട് ടേം ആയിട്ടുള്ള ഡെപ്റ്റ് മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളായിട്ടുള്ള ട്രഷറി ബില്ലുകളിലും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റുകളിലും അത് ഇൻവെസ്റ്റ് ചെയ്യാം. ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഷെയർസ് ഓഫ് ബ്ലൂ ചിപ്പ് ലിസ്റ്റഡ് കമ്പനീസ്, ബ്ലൂ ചിപ്പ് ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ സർപ്ലസ് ഫണ്ടുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സോ ദ സർപ്ലസ് ഫണ്ട് ഷുഡ് ബി ഇൻവെസ്റ്റഡ് ഇൻ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ് ഇൻ ബാങ്ക്സ്. ബാങ്കുകളിലെ ഷോർട്ട് ടേം ഡെപ്പോസിറ്റുകളായിട്ടോ അല്ലെങ്കിൽ അതർ സിമിലർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ ഷോർട്ട് ടേം ഡെപ്പോസിറ്റുകളായിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാം. ഷോർട്ട് ടേം ഡെപ്റ്റ് മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളായിട്ടുള്ള ട്രഷറി ബില്ലുകളെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സുകളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഷെയർസ് ഓഫ് ബ്ലൂ ചിപ്പ് ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഷെയറുകളായിട്ട്, അതായത് വൻകിട ബഹുരാഷ്ട്ര കമ്പനികളുടെ ഷെയറുകളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടുകളായിട്ടും സർപ്ലസ് ഫണ്ടുകളെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്നുള്ള ഭാഗമാണ് പറയുന്നത്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ലിക്വിഡ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റാണ്. ദാറ്റ് ആർ ടു ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. കപ്പിൾ ഓഫ് ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളെയാണ് നമ്മുടെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ട്രഷറി ബില്ലുകൾ, കൊമേഴ്ഷ്യൽ പേപ്പറുകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട മാർക്കറ്റബിൾ സെക്യൂരിറ്റികൾ വരുന്നത്. മാർക്കറ്റബിൾ സെക്യൂരിറ്റികളായിട്ട് പ്രധാനമായിട്ട് വരുന്നത് ട്രഷറി ബില്ലുകൾ, കൊമേഴ്ഷ്യൽ പേപ്പറുകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് സോൾഡ് ചെയ്യാൻ കഴിയുന്നതും കപ്പിൾ ഓഫ് ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് സോൾഡ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒന്നാണത്. അതിനെ നമ്മൾ എന്ത് പറയും, ക്വിക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന സെക്യൂരിറ്റികളാണ്. അതിനെ നിയർ ക്യാഷ് എന്നോ അല്ലെങ്കിൽ ക്യാഷ് ഇക്വാലൻ്റ് എന്നോ നമുക്ക് പറയാം. നിയർ ക്യാഷ് എന്നോ അല്ലെങ്കിൽ ക്യാഷ് ഇക്വാലൻ്റ് എന്നോ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് നോൺ ആസ് നിയർ ക്യാഷ് ഓർ ക്യാഷ് ഇക്വാലൻസ്. നിയർ ക്യാഷ് എന്നോ അല്ലെങ്കിൽ ക്യാഷ് ഇക്വാലൻസ് എന്നോ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിനെ നമുക്ക് പറയാൻ സാധിക്കും. സോ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൻ്റെ പ്രധാനമായിട്ടും വരുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളാണ് ഒന്ന് യൂണിറ്റ്സ് 1964, പിന്നൊന്ന് കോൾ മണി, പിന്നൊന്ന് ട്രഷറി ബില്ല്, ട്രേഡ് ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്, റെഡി ഫോർവേഡ്സ്, ഇൻ്റർ കമ്പനി ഡെപ്പോസിറ്റ്സ് എന്നിവയ്ക്കാണ് പ്രധാനപ്പെട്ടുള്ള ബദല ഫിനാൻസിങ്, ബിൽ ഡിസ്കൗണ്ടിങ് എന്നിവയ്ക്കാണ് പ്രധാനപ്പെട്ടുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റികൾ എന്ന് പറയുന്നത്. ഒന്ന് യൂണിറ്റ്സ് 1964 അഥവാ US 64 എന്ന് പറയുന്നത്, പിന്നൊന്ന് കോൾ മണി, പിന്നൊന്ന് ട്രഷറി ബില്ല്, പിന്നൊന്ന് ട്രേഡ് ബില്ല്, പിന്നൊന്ന് കൊമേഴ്ഷ്യൽ പേപ്പർ, പിന്നൊന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, റെഡി ഫോർവേഡ്സ്, ഇൻ്റർ കമ്പനി ഡെപ്പോസിറ്റ്സ് അതായത് കോൾ ഡെപ്പോസിറ്റ്സ്, 3 മന്ത്സ് ഡെപ്പോസിറ്റ്സ്, 6 മന്ത് ഡെപ്പോസിറ്റ്സ്, ബദല ഫിനാൻസിങ്, ബിൽ ഡിസ്കൗണ്ടിങ് എന്നിവയ്ക്കാണ് പ്രധാനപ്പെട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളായിട്ട് പറയുന്നത്. ഇനി മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റികളെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്ന് സേഫ്റ്റി, പിന്നൊന്ന് ലിക്വിഡിറ്റി, പിന്നൊന്ന് പ്രോഫിറ്റബിലിറ്റി, പിന്നൊന്ന് മെച്യൂരിറ്റി, പിന്നൊന്ന് ടാക്സബിലിറ്റി. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റഡ് സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റികൾ സർപ്ലസ് ക്യാഷുകൾ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് സേഫ് ആയിരിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് സേഫ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് അലോങ് വിത്ത് റിട്ടേൺ വിൽ ബി ലോസ്റ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എമൗണ്ടും റിട്ടേണും നഷ്ടപ്പെടും. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഈസിലി എബിലിറ്റി ടു കൺവേർട്ട് ഇൻ സെക്യൂരിറ്റി ഇൻ ടു ക്യാഷ് ക്വിക്ക്ലി വിത്തൗട്ട് മച്ച് ലോസ് ഓഫ് വാല്യൂ. മച്ച് ലോസ് ഓഫ് വാല്യൂ ഇല്ലാതെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് പറയുന്നത്. ഈ ഒരു ഫേം സെക്യൂരിറ്റികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് റിയലൈസേഷൻ അല്ലെങ്കിൽ ദെൻ ദർ മേ ബി ഷോർട്ടേജ് ഓഫ് ക്യാഷ്, ഷോർട്ടേജ് ഓഫ് ക്യാഷ് അവിടെ ഉണ്ടായിരിക്കും. സോ ദ ഫേം കനോട്ട് മീറ്റ് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഫേമിന് അതിന് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റുകൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സേഫ്റ്റി ആൻഡ് ലിക്വിഡിറ്റി ആർ മോർ ഇമ്പോർട്ടൻ്റ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻ ചൂസിങ് ദ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാർക്കറ്റബിൾ സെക്യൂരിറ്റികളെ ചൂസ് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റിയും ലിക്വിഡിറ്റിയുമാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സെലക്ട് ദ സെക്യൂരിറ്റീസ് വിച്ച് ഗീവ് എ ഹയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ ഹയർ റിട്ടേൺ തരുന്ന സെക്യൂരിറ്റികളെ നമ്മൾ സെലക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ യൂഷ്വലി എ ഫേം ഇൻവെസ്റ്റ് ക്യാഷ് ഫോർ എ പീരിയഡ് ഷോർട്ടർ ദാൻ ദ പീരിയഡ് ഫോർ വിച്ച് സർപ്ലസ് ക്യാഷ് ഈസ് അവൈലബിൾ. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നീഡ്സ് ഫേംസ് മേ ഇൻവെസ്റ്റ് ക്യാഷ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഫോർ എ പീരിയഡ് റേഞ്ചിങ് ഡേ ടു 9 മന്ത്. ഒരു ദിവസം മുതൽ 9 മാസം വരെയുള്ള പീരീഡിലേക്ക് റേഞ്ച് ചെയ്യുന്ന മാർക്കറ്റബിൾ സെക്യൂരിറ്റീസാണ് എന്ന് പറയുന്നത്. ടാക്സബിലിറ്റി എന്ന് പറയുന്നത് സെക്യൂരിറ്റികളുടെ മുകളിൽ ഏൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ള ടാക്സിനാണ് ടാക്സബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ബിസിനസിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ദിസ് ഈസ് ബിക്കോസ് ടാക്സ് ഇസ് ഡിഡക്റ്റഡ് ഫ്രം ദ റിട്ടേൺ ഏൺഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഏൺ ചെയ്തിട്ടുള്ള റിട്ടേണിൽ നിന്നും ടാക്സ് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കമ്പനി ഹാസ് ടു സെലക്ട് ഓൺലി ദോസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വിച്ച് ആർ ടാക്സ് എക്സംപ്റ്റഡ്. ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റികൾ മാത്രം കമ്പനികൾക്ക് ഹാസ് ടു സെലക്ട് കമ്പനി സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.